അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ലോറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ മീൻസ് അർജുന കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുന്ന അന്ന് മുതൽ മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും നിർത്തുന്നില്ല, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഓടി നടക്കുന്ന മനാഫ്. ഇന്നലെ വാർത്താ ചാനലെല്ലാം ഈ പറഞ്ഞ അർജുൻ്റെ ഫാമിലിയുടെ ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങളോട് മനസ്സുറക്കുന്ന വീഡിയോസായിരുന്നു, ലൈവായിട്ടൊക്കെ എല്ലാ ചാനലും ലൈവായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് മനാഫ് കാര്യം ഈ പറഞ്ഞ അർജുൻ നഷ്ടപ്പെട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുൻ്റെ ശവശരീരം കഴിഞ്ഞ ദിവസം കിട്ടിയത്. അതിനുശേഷം ആ സമയത്തൊക്കെ മനാഫ് ഈ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിലാണ് കൂടുതൽ വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർത്താ ചാനലുകൾ മനാഫാണ്, മനാഫിൻ്റെ പുറകിൽ ഇങ്ങനെ ക്യാമറയും മൈക്കുമായിട്ട് ഇങ്ങനെ മാധ്യമങ്ങൾ പോകുന്നു, പല പല ചോദ്യം ചെയ്യുന്നു, പുലി പല പല രീതിയിൽ ഉത്തരങ്ങൾ നൽകുന്നു, വല്ലാത്ത രീതിയിൽ ഹൈപ്പ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു മനാഫ്. ആ ഹൈപ്പ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ഒരു പക്ഷേ താഴത്തേക്ക് അടിക്കുമല്ലോ, അത് താഴത്തേക്ക് എടുത്ത് എറിയുമല്ലോ, ഒരുപാട് നമ്മൾ അറിയാമല്ലോ, ഒരുപാട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും അതിന് പ്രശ്നങ്ങളുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഫാമിലി ഇന്നലെ മനാഫിനെതിരെ കുറേ അപവാദങ്ങൾ പറഞ്ഞിരിക്കുന്നത്? കാര്യം ഒന്നുകിൽ അവർക്കൊരു ഈഗോ അടിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടൊരു ഈഗോടെ പുറത്താവും. കാര്യം എന്താണപ്പാ നിങ്ങൾക്ക്, നിങ്ങളൊന്നും ചെയ്യല്ലേ, മൊത്തം പ്രശ്നമാണെന്നാണോ മനാഫ് പറയണത്? അത് നിങ്ങൾ ഒന്നും നോക്കുള്ളൂ. കാര്യം മുഖ്യധാരയിലൊന്നും ഈ പറഞ്ഞ അവരുടെ ഫാമിലി ഒന്നും കാര്യം അമ്മേനെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ഈ പറഞ്ഞ ഇവർ സംസാരിക്കുന്ന ഈ അർജുൻ്റെ അളിയനോ അനിയനോ ഒന്നും ഒരിക്കലും നമ്മൾ സാധാരണ നോർമലി ഒന്നും നമ്മൾ വാർത്താ ചാനലിൽ അധികം കണ്ടില്ല. ഇപ്പോഴാണ് ഇവർ ഇത്രയും ഫാമിലി ഫുള്ള് വന്നിട്ട് പെങ്ങളും അളിയനും അനിയനും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും അമ്മയൊക്കെ നിന്നിട്ട് അവർ മനസ്സുറക്കുന്നത്. കംപ്ലീറ്റ് ഇവർക്ക് പല രീതിയിലുള്ള മനാഫിൻ്റെ ചില പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഒന്ന് പറയണത്, മനാഫ് പറഞ്ഞിരിക്കുന്നു 75,000 ശമ്പളമുണ്ട്, 75,000 ശമ്പളമുണ്ടെന്ന് മനാഫ് പറയുന്നു. 75,000 ശമ്പളം അനിയന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ള പെങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി രോഗങ്ങൾ, കുട്ടിയുടെ രോഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു, അങ്ങനെ അവൻ അത് കളിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ബൈക്കിൻ്റെ കാര്യം, ബൈക്ക് വാങ്ങിച്ചത് ബൈക്ക് അവൻ പെയിൻ്റ് അടിച്ച് നന്നാക്കി ഞാൻ പുള്ളി വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥിതി, അത് അങ്ങനെയല്ല, പുള്ളി തന്നെ അർജുൻ തന്നെ നന്നാക്കി വീട്ടിൽ വെച്ചതാണ്, അത് പുള്ളിയുടെ മനാഫിൻ്റെ വീട്ടിൽ വെച്ചതാണ്, അത് പുള്ളി അതൊരു പബ്ലിസിറ്റി ചെയ്യുന്നു. രണ്ടാമത്തെ പറയുന്നത് അർജുൻ്റെ പേരിൽ പൈസ പിരിക്കുന്നു. മൂന്നാമത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിനകത്തൊന്നും വ്യൂവേഴ്സ് കൂട്ടാനും വരുമാനം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. പിന്നെയുള്ള PR വർക്ക് നടത്തുമെന്നാണ്, പുള്ളിക്ക് ഓൾറെഡി പ്രശസ്തി ഉണ്ട്, PR വർക്ക് നടത്തുന്നു. അതിന് പല കാര്യം ഈ സാമ്പത്തികമായ രീതിയിലൊക്കെ തട്ടിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അപവാദങ്ങൾ. കാര്യം അവർക്ക് തന്നെ ഒരു പക്ഷേ വല്ലാത്ത രീതിയിൽ പൊതുജനങ്ങളിൽ നിന്നും പല രീതിയിലുള്ള അടികൾ, കമൻറ്റുകളൊക്കെ അറിയാലോ, കമൻറ്റുകളും നേരിട്ട് ആൾക്കാർ നിങ്ങളൊന്നും ചെയ്യുന്നില്ലേ, ആ ശരി നിങ്ങൾ ഊറ്റി നടക്കുമെന്നല്ലേ, അർജുൻ നിങ്ങൾ ഊറ്റി വറന്നല്ലേ, പലരും ചോദ്യമോ ഓൾറെഡി അവർക്ക് ഒരു ഈഗോ ക്രിയേറ്റ് ചെയ്യാം, അതിൽ നിന്നുണ്ടാക്കിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഉത്തരം മനാഫ് നൽകുന്നുണ്ട്, കണ്ടുപോകാം. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനും, എന്നാൽ പിന്നെ സുഖമായിനും പോരേനില്ല. മനാഫ് ഒരു തമാശ കാര്യം, ഇതൊക്കെ ആദ്യം സ്വാഭാവികമാണ്, ഇത് സഹായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യമൊന്നും ഓട്ടത്തിനടിയിലും ചിന്തിക്കില്ല, പിന്നെ ഇവർക്ക് ഓൾറെഡി മാനസികമായിട്ട് ഒരു ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാവാം. കാര്യം മനാഫ് അല്ല കാരണം, കൂടുതൽ ഈ മീഡിയകളിൽ ഉണ്ടാവുന്ന വല്ലാത്ത രീതിയിലുള്ള ഹൈപ്പ് അവർ മാനസികമായിട്ട് പീഡിപ്പിച്ചത്. കാര്യം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും, അത് അവർക്കൊരു പീഡനം തന്നെയായിരിക്കും. പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല, എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞു വന്നാളെ എൻ്റെ ഗംഗാവലി ശിരൂരിൽ ഞാൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിലിപ്പം എന്താ തെറ്റുള്ളത്? ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി, ആകെ ഒരു എന്താ പറയുക ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചിരുന്നു. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തണം. അതിൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇല്ലാത്ത ശത്രുക്കൾ വേറെ ആർക്കുമില്ല. അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടേ? അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പുള്ളി പറഞ്ഞു, യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു, ഏതാണ്ട് പുള്ളി ഒരു 10,000 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 39,000 പേര് ഇന്നലെ രാത്രി ഞാൻ സെർച്ചത് കണ്ടു. ഇനി അതും കൂടി കാര്യം ഇത് കാണുമ്പോൾ ആൾക്കാർ പേര് സെർച്ച് ചെയ്യും, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. പുള്ളി പറഞ്ഞാൽ അവിടുത്തെ ചില വിഷയങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് പറയാനും ലൈവായിട്ട് പറയാനും കാര്യം നാളെ ഒരു പ്രൂഫ് വേണമല്ലോ എന്നൊരു രീതിയിൽ ഉണ്ടാക്കി. കാര്യം യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാലത്ത് പറഞ്ഞിരുന്നെങ്കിലും യൂട്യൂബിൽ അങ്ങനെ വരുമാനം ഉണ്ടാക്കുക അതിന് ഒരുപാട് ക്രൈറ്റീരിയയും കാര്യങ്ങളുണ്ട്, അങ്ങനെ ഉണ്ടാക്കാനും പറ്റില്ല, പോട്ടെ
പിന്നെ സാമ്പത്തിക രീതിയിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാനേജർ മൈതാനത്ത് വന്ന് നടുവിൽ നിൽക്കുക, നിങ്ങളെ കല്ലെറിഞ്ഞ് കൊന്നുള്ളൂ എന്ന് ആത്മവിശ്വാസത്തിൽ പുള്ളി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും ആരോപിച്ച പല കാര്യങ്ങളെ പറ്റി പുള്ളി പറയേണ്ട, അതൊന്നും കേട്ടുപോകാം. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കക്കോല പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ? ആർക്കും ആരോ ഇന്ത്യ ലോറി ആ സാരില്ല, അർജുൻ തന്നെ പേരുണ്ട്. അർജുനുള്ള ഈ ഇവർക്ക് കാര്യം മനാഫിനെ ആദ്യം താല്പര്യമുണ്ടായിരുന്നു, പിന്നെ മനാഫിന്റെ കാര്യം മനാഫിന്റെ പേര് പറഞ്ഞില്ല. ഇത് പെങ്ങളുടെ അഭിമുഖത്തിൽ മനാഫിനൊരു നന്ദി പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറേ യൂട്യൂബേഴ്സ് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ പാഷാണത്തിൽ ക്രിമി എന്ന് പറഞ്ഞ പോലെ അതൊരു സംഭവം നടന്നു, അതിനെ വിറ്റ് കാശാക്കാൻ. ഞാൻ ശരിക്കും പറഞ്ഞു ഒറ്റ വീഡിയോ ചെയ്തുള്ള അബദ്ധ പറ്റ സമയത്ത് ഞാൻ ഒറ്റ വീഡിയോ ചെയ്തുള്ള കാര്യം, പിന്നെ പോയതൊക്കെ ഒരു പല രീതിയിൽ നമുക്കൊരു സെന്റിമെന്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത കാര്യം ഉണ്ടാക്കും. ഇപ്പം മനാഫിൻ്റെ പോലെ പല കാര്യങ്ങളും നമുക്ക് കുറച്ച് അലോസരമായിട്ട് തോന്നി. നമ്മൾ അത് പോട്ടെ, ഒരു ജീവനല്ലേ അത്, ചില ആൾക്കാരൊക്കെ അങ്ങനെ ഇറങ്ങും, ചില ഒരു ഓപ്പൺ മൈൻഡ് ആയിരിക്കും, അതൊരു തുറന്നു പറയും, ആ രീതിയിൽ വിട്ടാണ്. പക്ഷേ ഇത് വല്ലാത്ത രീതിയിൽ ആക്രമിച്ചപ്പോഴാണ് അവർ ഈ പറഞ്ഞ പൈസ പിരിക്കുന്നു. ആരെങ്കിലും ചിലപ്പോൾ കുത്തിത്തിരിച്ച് കൊടുത്തിട്ടുണ്ടാവും, ഇതങ്ങനെയുള്ളൂ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവൻ എന്തോ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള ആക്ഷൻ കൗൺസിലർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ പുള്ളി ഒരു ഇതൊന്നുമല്ല, വേറെ ആൾക്കാർ ഉണ്ടാക്കിയത് പുള്ളി അതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ എല്ലാത്തിനും ഉണ്ടാക്കും, അതിൻ്റെ ആൾക്കാരൊക്കെ ചാനലിൽ വന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കുടുംബം ചിന്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും മനാഫ് എന്തോ പൈസ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടാവും. കാര്യം മനാഫിനെ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റി നിർത്തി അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കുന്ന രീതിയിലാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായും അതങ്ങനെ എനിക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് മനാഫിന് ഉറപ്പുണ്ട് താൻ ഇത് തെറ്റ് ചെയ്യുന്നില്ല. പക്ഷേ മനാഫിൻ്റെ ഒരു എന്തൊരു നിഷ്കളങ്കമായ മനസ്സായിരിക്കും മനാഫിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതിന് ഈ ചാനലുകാർ വല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പി ആർ വർക്ക്? അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ പി ആർ വർക്കിൻ്റെ ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത് ഞാൻ കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ്. അതെ, ഈ ചാനലുകാരൊക്കെ കൂടി ഇവനെ പി ആർ വർക്കും ചെയ്ത് ഇതെല്ലാത്തിലും ഹൈപ്പും കൊടുത്ത് അവസാനം വീട്ടുകാർക്ക് സമാധാനം ഉണ്ടായി. എൻ്റെ ഒരു ഒരാൾക്കൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ ഒരാൾ സഹായിക്കാൻ വരുവാണ്, ആ സഹായിക്കുന്ന ആൾ നമ്മളിൽക്കായും ഒരുപാട് രീതിയിൽ മരിച്ച ആളിലൊക്കെ ഒരുപാട് ഉയർന്നിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് ഒരു കുനുവരിപ്പുണ്ടാവും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ആ എന്താണ് അർജുൻ്റെ കുടുംബത്തിൽ ചോദിക്കുള്ളൂ, എന്താണ് മനാഫ് ഭയങ്കര ഇതാണല്ലോ, 75,000 സാലറി കിട്ടണമെന്ന് പറയുള്ളത്. 75,000 എന്ന് പറഞ്ഞാൽ വലിയ ട്രക്ക് ഓടിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല വരുമാനമുള്ളവരാണ്. ആ ഓട്ടത്തിൻ്റെ ബാറ്റയും അല്ലെങ്കിൽ കമ്മീഷൻ രീതിയിലൊക്കെ നല്ല വരുമാനം കിട്ടും. 50,000 ഉണ്ടാക്കുന്നവരുണ്ട്, എല്ലാവരും അങ്ങനെ ആണെന്നില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന കാശുകൾ വീട്ടിലെത്തുന്നു, അവർ ചിലവാക്കുന്നില്ല എന്ന് മനാഫ് ചോദിച്ചിട്ടുണ്ട്. പൈസ അവിടെ പോകുന്നു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനാഫ് ചോദിച്ചതായിട്ട് പറയും. നമ്മളിത് കണ്ടു, നമ്മളിതിൻ്റെ പുറകെ പോയിട്ടില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ മനാഫിൻ്റെ കയ്യിൽ തെറ്റുണ്ടോ എന്ന് വെച്ചാൽ, മനാഫ് തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം വല്ലാത്ത രീതിയിൽ ഈ മാധ്യമങ്ങൾ മയക്കം തൂക്കി വരുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ പുള്ളി മനസ്സ് തുറന്ന് പറഞ്ഞു. ബൈക്ക് സൂക്ഷിക്കുന്ന ആരും അതൊക്കെ ഒരു ചാലിലെടുത്തിട്ട് വൈറലാക്കിയതാണ്. അത് വീട്ടിൽ പറഞ്ഞ നന്നാക്കി വെച്ചാണെങ്കിൽ പുള്ളി തുടച്ചു എനിക്ക് വച്ചു എന്ന് പറഞ്ഞു, അത് വല്ലാത്ത രീതിയിൽ വൈറലാക്കി, അത് ആൾക്കാർ ഏറ്റെടുത്തു. കാര്യം ഈ പറഞ്ഞ ഈ ചാനലിൻ്റെ കാര്യമാണെങ്കിൽ 10,000 പേരുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 39,000 ആയിട്ടുണ്ടോ. ആ ചാനലിലേക്ക് ഇനി ആൾക്കാർ കയറും, സപ്പോർട്ട് ചെയ്യും. കാര്യം നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നന്മ ചെയ്യുന്ന ആൾക്കാരെ ഒരു നിമിഷം കൂടെ താഴത്തേക്ക് ഇടാനും ഈ മാധ്യമങ്ങൾക്ക് തന്നെ വരും. ഇന്നലെ കണ്ട വാർത്തകൾ എല്ലാ ചാനലിൽ തന്നെയല്ല വന്നത്. പിന്നെ ഇതിനെ പേര് നോക്കി, ജാതി നോക്കി, മതം നോക്കി വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്തുണ്ട്. ഏതായാലും നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ തിരിച്ചൊരു വലിയ എന്തൊരു പ്രതീക്ഷ ചെയ്യുമെങ്കിൽ നമുക്ക് ആ നന്മ കിട്ടില്ല എന്ന് പറയാം. കാര്യം അങ്ങനെ ഒരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ചിരിയോ അല്ലെങ്കിൽ വേറെ ഒരു ലാഭമോ ഒന്നും നോക്കരുത്. നമ്മൾ ചെയ്യുമ്പോൾ നന്മ ചെയ്യുന്നു അത്ര, അത് അവിടെ വിട്ടു പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാൻ പോയതാണ് മനാഫിന് പറ്റിയ പ്രശ്നം. മനാഫ് ഈ പറഞ്ഞ മൈക്കും മാധ്യമങ്ങൾക്ക് വന്ന സമയത്ത് മനാഫ് ഉള്ളു തുറന്ന് പലതും പറഞ്ഞു. അത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ വല്ലാത്ത രീതിയിലും കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. അതിനകത്ത് അപ്പുറത്തേക്ക് ഇനി പറയാനോ എന്നത് അപഹസിക്കാനൊന്നുമില്ല. കാര്യം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലാണ് സഹായിച്ച വേറൊരു മനുഷ്യനുമാണ്. അതിന് മതപരമായ രീതിയിൽ മറ്റൊന്നും ഛേദിക്കാനോ കണ്ടിക്കാനോ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. മനാഫ് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനാഫിനെ ഹൈപ്പാക്കിയത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് മനാഫിന് കുരിശായത്. അത് മനാഫ് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എങ്കിലും അർജുൻ്റെ വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ വന്നാലും ഞാൻ പോകും. അതൊന്നും ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് ഓൽക്ക് ഇഷ്ടപ്പെട്ടിണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. ഇതന്നെ ഇതന്നെയാണ് ഉയർത്തുന്നതും ഇകഴ്ത്തുന്നതും എല്ലാം ഇവർ തന്നെ, ഈ മാധ്യമങ്ങൾ തന്നെ.